ഹായ് നമസ്കാരം, മിസ്റ്റേക്ക് മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ്ങിന്റെ 2100 എന്ന് പറഞ്ഞ ചിപ്സെറ്റും അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 888 തമ്മിലുള്ള ഒരു വ്യത്യാസങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഒരു ചിപ്സെറ്റിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. 2100 പറ്റി പറയുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ വർഷം സംഭവിച്ചത് എന്താണെന്ന് പറയാം. അതായത് കഴിഞ്ഞ വർഷം S20 സീരീസിൽ ഇറങ്ങിയിരുന്നത്, ഇന്ത്യയിൽ ഇറങ്ങിയിരുന്നത് Exynos 990 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് വെച്ചാണ് ഇന്ത്യയിൽ ഫോൺ ഇറക്കിയത് സാംസങ്. അതുപോലെ തന്നെ US UK ഇറക്കിയിരുന്നത് സ്നാപ്ഡ്രാഗണിന്റെ 865 എന്ന് പറഞ്ഞ 5G പ്രൊസസർ വെച്ചാണ് ഇംഗ്ലണ്ടിലും UK ഇറക്കിയിരുന്നത്, US ഇറങ്ങിയിരുന്നത്. അപ്പൊ ഇത് തമ്മില് ഈ 865 990 തമ്മില് എല്ലാ മേഖലകളിലും, ഇപ്പൊ CPU മേഖലകളിലാണെങ്കിലും, റാം സപ്പോർട്ടിങ്ങിന്റെ മേഖലകളിലാണെങ്കിലും, ഡിസ്പ്ലേ സപ്പോർട്ടിങ്ങിന്റെ മേഖലകളിലാണെങ്കിലും, ക്യാമറയുടെ മേഖലകളിലാണെങ്കിലും, അങ്ങനെ എല്ലാ മേഖലകളിലും ഓരോരോ ചെറിയ ചെറിയ കുഴപ്പങ്ങളുണ്ടായിരുന്നു. അതായത് സ്പീഡ് കുറവുണ്ടായിരുന്നു, ക്ലോക്ക് സ്പീഡിലൊക്കെ ആണെങ്കിലും സ്പീഡ് കുറവായിരുന്നു ഇത് ഏതിന് 990. അപ്പോൾ അതേപോലെ ഒരു വ്യത്യാസം നമുക്ക് ഈ Exynos 2100 അതുപോലെ തന്നെ 888 കാണാൻ പറ്റുന്നുണ്ടോ എന്നും കൂടിയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാൻ സമയത്തും കളയുന്നില്ല. ആദ്യം തന്നെ രണ്ട് പ്രസറുകളുടെയും ലോഞ്ച് ഡേറ്റ് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 888 ലോഞ്ച് ഡേറ്റ് വരുന്നത് December 1, 2020, അതുപോലെ Exynos 2100 ലോഞ്ച് ഡേറ്റ് വരുന്നത് January 12, 2021. അപ്പോൾ ഏറ്റവും പുതിയ പ്രൊസർ ഏതാണെന്ന് നോക്കിയാൽ Exynos 2100 തന്നെയാണ്. അടുത്തതായിട്ട് CPU ക്ലോക്ക് സ്പീഡ് നോക്കുകയാണെങ്കിൽ 888 വരുമ്പോൾ ഒരു കോർട്ടെക്സ് ഹൈ പെർഫോമൻസ് ടാസ്കിന് വേണ്ടി വരുന്ന ഒരെണ്ണം ക്രയോ ഗോൾഡ് 618 ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത് 2.84 GHz ആണ്. അടുത്തതായിട്ട് വരുന്ന ലോ പെർഫോമൻസ് ടാസ്കിന് വേണ്ടി വരുന്ന 3 കോറുകളാണ്. ഇത് കോർട്ടെക്സ് A78 ക്രയോ 618 സിൽവർ ആണ് വരുന്നത്. ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത് 2.4 GHz. അടുത്തായിട്ട് വരുന്ന 4 എഫിഷ്യൻസി കോറുകളാണ്. ഇത് കോർട്ടെക്സ് A55 ആണ് വരുന്നത്. ഇത് ക്രയോ 680 സിൽവർ ആണ് ഇതും വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത് 1.8 GHz. അടുത്തായിട്ട് Exynos 2100 എന്ന് പറയുന്ന പ്രൊസറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ ഹൈ പെർഫോമൻസ് ടാസ്കുകൾക്ക് വേണ്ടിയിട്ട് ഒരു കോർട്ടെക്സ് ആണ് വന്നിരിക്കുന്നത്. അത് ARM കോർട്ടെക്സ് ആണ്, ARM കോർട്ടെക്സ് X1 ആണ് അത്. ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത് 2.9 GHz ആണ്. അടുത്തായിട്ട് ലോ പെർഫോമൻസ് ടാസ്കിന് വേണ്ടിയിട്ട് 3 കോർട്ടെക്സുകളാണ് വരുന്നത്. അത് ARM കോർട്ടെക്സ് A78 ആണ് വരുന്നത്. ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത് 2.8 GHz. അടുത്തായിട്ട് വരുന്ന 4 എഫിഷ്യൻസി കോറുകളാണ്, ARM കോർട്ടെക്സ് A55 കോറുകളാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത് 2.2 GHz ആണ്. അപ്പോൾ ഇവിടെ ക്ലോക്ക് സ്പീഡിനെ പറ്റി നോക്കുകയാണെങ്കിൽ ക്ലോക്ക് സ്പീഡ് കുറച്ച് കൂടുതൽ വരുന്നത് 2100 അപ്പോൾ കുറച്ച് ബെറ്ററായ പെർഫോമൻസ് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗണിൻ്റെ മിക്ക പ്രൊസസറുകളിലും അവർ ക്ലോക്ക് സ്പീഡ് കുറച്ചാണ് വെക്കാറ്. അടുത്തതായിട്ട് CPU ഫാബ്രിക്കേഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ രണ്ട് പ്രോസസ്സറും 5nm ടെക്നോളജിയിലാണ് വന്നിരിക്കുന്നത്. അതായത് ഈ ട്രാൻസിസ്റ്ററിൻ്റെ സൈസുകൾ കുറയുന്നതനുസരിച്ചാണ് ഈ 5nm 6nm എന്നിങ്ങനെ രീതിയിൽ വരുന്നത്. അപ്പോൾ ഇതിന് വളരെ ചെറിയ ഒരു ട്രാൻസിസ്റ്ററുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗത്തിലുള്ള റെസ്പോൺസ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ ബാറ്ററിയുടെ അധികം ശതമാനങ്ങൾ ഉപയോഗിക്കില്ല, വളരെ കുറച്ച് മാത്രമേ ബാറ്ററിയുടെ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ബാറ്ററി സേവ് ചെയ്യാനും വളരെ ഫാസ്റ്റായിട്ടുള്ള റെസ്പോൺസും കിട്ടും. അടുത്തതായിട്ട് CPU ആർക്കിടെക്ചർ കോർ നോക്കുകയാണെങ്കിൽ രണ്ട് പ്രോസസ്സറുകളും 64-bit ഒക്ട്രാ കോർ പ്രോസസ്സറാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലുള്ള മൾട്ടി ടാസ്കുകൾ ചെയ്യാൻ കഴിയും. അടുത്തതായിട്ട് രണ്ട് പ്രോസസ്സറിൻ്റെ ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റിലോട്ട് വരികയാണെങ്കിൽ, അഥവാ GPUയിലോട്ട് വരികയാണെങ്കിൽ, കോൾകോം 888 വരുന്നത് കോൾകോമിൻ്റെ തന്നെ Adreno 660 എന്ന് പറഞ്ഞ GPU ആണ്. ഇതിൻ്റെ എത്ര മെഗാഹെർട്സിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കിട്ടിയിട്ടില്ല. എന്നാൽ ഇത് Exynos 2100 വരുമ്പോൾ ഇതിൻ്റെ GPU നോക്കുകയാണെങ്കിൽ ARM Mali G78 MB40 എന്ന് പറഞ്ഞ GPU ആണ് ഇതിൽ വരുന്നത്. ഇതിലും നമുക്ക് എത്രയാണ് മെഗാഹെർട്സ് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ രണ്ട് GPUകളും തമ്മിൽ നോക്കുകയാണെങ്കിൽ ARM Mali-യെക്കാളും കൂടിയ GPU ആണ് Adreno 660 എന്ന് പറഞ്ഞ GPU. അപ്പോൾ GPU കുറച്ച് ബെറ്റർ ആയിട്ട് വരിക Adreno 660 തന്നെയാണ്. അടുത്തായിട്ട് രണ്ട് പ്രോസസറിൻ്റെ റാം സപ്പോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 888 വരുമ്പോൾ ഡ്യുവൽ ചാനൽ LPDDR5 റാമും 3200 MHz ആണ് ഇതിൻ്റെ ഫ്രീക്വൻസിയും വരുന്നത്. അതുപോലെ തന്നെ LPDDR4X റാമും ഇതിൽ സപ്പോർട്ട് ചെയ്യും. 2133 MHz ആണ് അതിൻ്റെ ഫ്രീക്വൻസി വരുന്നത്. ഇതിലെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന റാം എത്രയാണെന്ന് ചോദിച്ചാൽ 16 GB ആണ്. Exynos 2100 വരികയാണെങ്കിൽ ഡ്യുവൽ ചാനൽ LPDDR5 റാമും ഇതിൻ്റെ ഫ്രീക്വൻസി വരുന്നത് 2750 MHz. അതുപോലെ തന്നെ LPDDR4X റാമും ഇതിൻ്റെ ഫ്രീക്വൻസി വരുന്നത് 2133 MHz ആണ് വരുന്നത്.
ഇതിലും മാക്സിമം റാം എത്ര സപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 16 GB ആണ് ഇതിലും മാക്സിമം റാം സപ്പോർട്ട്. അപ്പോൾ റാം സപ്പോർട്ടിങ്ങിൻ്റെ കാര്യത്തിൽ രണ്ട് പ്രൊസസ്സറും ഒരുപോലെയാണെങ്കിലും ഇതിൽ വരുന്ന ഫ്രീക്വൻസിയുടെ കാര്യത്തിൽ, അതായത് സ്നാപ്ഡ്രാഗൺ 888 വരുന്ന ഫ്രീക്വൻസി LPDDR5 3200 ഉണ്ട്. അപ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ട് വരിക സ്നാപ്ഡ്രാഗൺ 888 LPDDR5 റാം ആയിരിക്കും. അടുത്തായിട്ട് രണ്ട് പ്രൊസസ്സറുകളുടെ സ്റ്റോറേജ് സപ്പോർട്ടിനെ പറ്റി നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 888 EMMC 5.1 അതുപോലെ തന്നെ UFS 2.1 UFS 3.1 സപ്പോർട്ട് വരുന്നുണ്ട്. അടുത്തായിട്ട് Exynos 2100 വരികയാണെങ്കിൽ EMMC 5.1 UFS 2.1 UFS 3.1 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് പ്രൊസസ്സറുകളിലും സ്റ്റോറേജ് സപ്പോർട്ടിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരുപോലെ തന്നെയാണ്. അടുത്തായിട്ട് രണ്ട് പ്രൊസസ്സറിൻ്റെയും ക്യാമറ സപ്പോർട്ടിനെ പറ്റി നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 888 328 MP അതുപോലെ തന്നെ 2 64 MP ക്യാമറകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 1 84 MP ക്യാമറയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാം സപ്പോർട്ടിനോടൊപ്പം തന്നെ MFNR ZSL സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിലെ മാക്സിമം ക്യാമറ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 200 MP മാക്സിമം ക്യാമറ സപ്പോർട്ട് വരുന്നത്. അടുത്തായിട്ട് Exynos 2100 പോവുകയാണെങ്കിൽ സിംഗിൾ ക്യാമറയിൽ 200 MP മാക്സിമം സപ്പോർട്ട് വരുന്നത്. അതുപോലെ തന്നെ ഡുവൽ ക്യാമറയിൽ 32+32 ആണ് വരുന്നത്. ക്യാമറയുടെ ഫീച്ചേഴ്സ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ IISP ഒക്കെ കിട്ടുന്ന 888 തന്നെയാണ് വിന്നറായിട്ട് വരിക. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ വീഡിയോ ക്യാപ്ചറിങ്ങിനെ പറ്റിയാണ്. സ്നാപ്ഡ്രാഗൺ 888 വീഡിയോ ക്യാപ്ചറിങ് നോക്കുകയാണെങ്കിൽ 4320px 8K@30fps അതുപോലെ തന്നെ 2160px 4K@120fps അതുപോലെ തന്നെ 1080px Full HD@240fps അതുപോലെ തന്നെ 720px HD@960fps ആണ് ഇതിൻ്റെ സപ്പോർട്ടിങ് വരുന്നത്. അടുത്തായിട്ട് Exynos 2100 വരികയാണെങ്കിൽ 4320px 8K@UHD 60fps അതുപോലെ തന്നെ 2160px 4K@UHD 120fps സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ട് പ്രൊസസ്സറിൻ്റെയും മാക്സിമം വീഡിയോ സപ്പോർട്ട് വരുന്നത് 8K വീഡിയോ സപ്പോർട്ടിംഗ് ആണ്. അതുപോലെ തന്നെ Exynos 2100 വരുമ്പോൾ 8K ഫ്രെയിം റേറ്റ് കൂടുന്നുണ്ട്, അത് 60fps മാറുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള വീഡിയോ ക്യാപ്ചറിങ് കിട്ടുക സാംസങ്ങിൻ്റെ Exynos 2100 ആയിരിക്കും. അടുത്തായിട്ട് നോക്കാൻ പോകുന്ന രണ്ട് പ്രൊസസ്സറിൻ്റെ മാക്സിമം ഡിസ്പ്ലേ സപ്പോർട്ടിനെ പറ്റിയിട്ടാണ്. സ്നാപ്ഡ്രാഗൺ 888 വരുമ്പോൾ 4K@60Hz റിഫ്രഷ് റേറ്റോട് കൂടിയും ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത് 2160x3840 എന്നിങ്ങനെയാണ്. അതുപോലെ രണ്ടാമതായി സപ്പോർട്ട് ചെയ്യുന്നത് QHD+ ആണ്, അത് 144Hz റിഫ്രഷ് റേറ്റ് വരെ അതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത് 1414x3316 എന്നാണ്. അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് സാംസങ്ങിൻ്റെ Exynos 2100 പറ്റിയാണ്. 4K@120Hz റിഫ്രഷ് റേറ്റോടുകൂടിയും ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത് 2116x3840 എന്നിങ്ങനെയാണ്. അതുപോലെ തന്നെ QHD+144Hz റിഫ്രഷ് റേറ്റോടുകൂടിയും ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത് 1414x3316 എന്നിങ്ങനെയാണ്. അപ്പോൾ ഡിസ്പ്ലേ സപ്പോർട്ടിനെ പറ്റി നോക്കുകയാണെങ്കിൽ 4K@120Hz റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട് നമുക്ക് Exynos 2100. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും മികച്ചതെന്ന് പറയാൻ കഴിയും. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന LTE മോഡോ ആണ്. സ്നാപ്ഡ്രാഗൺ 888 വരികയാണെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ തന്നെ X60 എന്ന് പറഞ്ഞ മോഡോ ആണ് ഇതിൽ വരുന്നത്. ഇതൊരു 5G മോഡോ ആണ്. ഇതിൻ്റെ ഡൗൺലോഡിംഗ് സ്പീഡ് വരുന്നത് 7.5 GBPS ആണ്. അതുപോലെ തന്നെ അപ്ലോഡിംഗ് സ്പീഡ് വരുന്നത് 3.0 GBPS ആണ്. Exynos 2100 വരികയാണെങ്കിൽ MMWave സപ്പോർട്ട് ചെയ്യുന്ന ഇൻ്റഗ്രേറ്റഡ് 5G മോഡോ ആണ് വരുന്നത്. അതിൻ്റെ ഡൗൺലോഡിംഗ് സ്പീഡ് വരുന്നത് 7.3 GBPS ആണ്. അതുപോലെ തന്നെ 3.67 GBPS ആണ് അപ്ലോഡിംഗ് സ്പീഡ് വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരെണ്ണത്തിൻ്റെ വരുന്നത് 5.1 GBPS ആണ് ഡൗൺലോഡിംഗ് സ്പീഡ് വരുന്നത്. അതുപോലെ തന്നെ 1.92 GBPS ആണ് അപ്ലോഡിംഗ് സ്പീഡ് വരുന്നത്. അതുപോലെ തന്നെ LTE മോഡത്തിൻ്റെ ഡൗൺലോഡിംഗ് സ്പീഡ് വരുന്നത് 3 GBPS ആണ്. അതുപോലെ തന്നെ LTE മോഡത്തിൻ്റെ അപ്ലോഡിംഗ് സ്പീഡ് വരുന്നത് 422 MBPS ആണ്. LTE മോഡത്തെ പറ്റി നോക്കുമ്പോൾ സ്നാപ്ഡ്രാഗൺ 888 അല്പം ഡൗൺലോഡിംഗ് സ്പീഡ് കൂടുതലുണ്ടെങ്കിലും Exynos 2100 അപ്ലോഡിംഗ് സ്പീഡ് കൂടുതൽ വരുന്നത്. അപ്പോൾ രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ്, ഒന്നിൽ അപ്ലോഡിംഗ് സ്പീഡ് കൂടുതലും ഒന്നിൽ ഡൗൺലോഡിംഗ് സ്പീഡും കൂടുതൽ വരുന്നത്. അതുകൊണ്ട് നെറ്റ്വർക്കിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരുപോലെ തന്നെയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അടുത്തായിട്ട് പറയാൻ പോകുന്നത് ആൻഡ്രോയിഡ് സ്കോർ ആണ്. 735,439 ആണ് ആൻഡ്രോയിഡ് സ്കോർ 888 വരുന്നത്. എന്നാൽ Exynos 2100 വരുമ്പോൾ അത് കമ്പനി ഇതുവരെയും പുറത്തു വിട്ടിട്ടില്ല. എന്തായാലും 735,000 റേഞ്ചിൽ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ അത് പുറത്തു വിടുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഉടൻ തന്നെ. അടുത്തായിട്ട് ഏറ്റവും അവസാനമായിട്ട് നോക്കാൻ പോകുന്നത് ജിഗ്ബെഞ്ച് സ്കോർ ആണ്. സ്നാപ്ഡ്രാഗൺ 888 സിംഗിൾ കോറിൽ 1135 പോയിൻറ്റും അതുപോലെ തന്നെ മൾട്ടി കോറിൽ 3794 പോയിൻറ്റും ആണ് വരുന്നത്. എന്നാൽ Exynos 2100 വരികയാണെങ്കിൽ സിംഗിൾ കോറിൽ 1089 പോയിൻറ്റും
അതുപോലെ തന്നെ മൾട്ടി കോറിൽ 3963 പോയിന്റും ആണ്. അപ്പോൾ ജിഗ്ബെൻസ് സ്കോർ ഒക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ മികച്ച ഒരു ജിഗ്ബെൻസ് സ്കോർ തന്നെയാണ് 888-നെ അപേക്ഷിച്ച് എക്സിനോസ് 2100-ക്ക് വന്നിരിക്കുന്നത്. കുറച്ച് കൂടുതൽ എക്സിനോസ് 2100-ലേക്ക് ആയിരിക്കും. സ്നാപ്ഡ്രാഗൺ 888 ആയിട്ട് വെച്ച് നോക്കുമ്പോൾ ചില മേഖലകളിൽ എക്സിനോസ് 2100 മികച്ചതായിട്ടും അതുപോലെ തന്നെ എക്സിനോസ് 2100 ആയിട്ട് വെച്ച് നോക്കുമ്പോൾ ചില മേഖലകളിൽ സ്നാപ്ഡ്രാഗൺ 888 മികച്ചതായിട്ടുമാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഏത് പ്രസറാണ് ഏറ്റവും നല്ലതെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ ഉപയോഗത്തിനനുസരിച്ചിരിക്കും. ഇപ്പോൾ ചിലർക്ക് ഹൈ ഗ്രാഫിക്സിലുള്ള ഗെയിമുകളൊക്കെ കളിക്കാനും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ അവർക്ക് സ്നാപ്ഡ്രാഗൺ 888 എടുക്കാം. നിങ്ങളിപ്പോൾ എക്സിനോസ് 2100 ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും ഒന്ന് വീഡിയോ ഉപയോഗിക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റിയിലുള്ള ഡിസ്പ്ലേ കിട്ടാനും അതുപോലെ ഹൈ ക്വാളിറ്റി ഡിസ്പ്ലേയോടൊപ്പം തന്നെ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ കിട്ടാനും ഒക്കെ ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എക്സിനോസ് 2100 എടുക്കാവുന്നതാണ്. എങ്ങനെയായാലും നിങ്ങളുടെ കമൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഇഷ്ടപ്പെടുന്നത്, ഏത് പ്രൊസസ്സറാണ് നിങ്ങൾക്ക് മികച്ചതെന്ന് തോന്നുന്നതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ മിസ്റ്റർ ടെക് മലയാളി എന്ന ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണും അമർത്തുക. ഇതുപോലൊരു പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരേക്കും വിടാം.